ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ലേഡീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാടും നാടൻപുറങ്ങളിലും വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാറുണ്ട്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഒരു വീടിൻ്റെ മുറ്റത്ത് ഉമ്മറത്ത് അവർ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഗാർഡൻ രൂപമാണ്. ഉണക്ക് തടി പോലെ തോന്നിക്കുന്ന ഈ രൂപങ്ങൾ സിമെൻറ്റും കമ്പിയും കൊണ്ടുണ്ടാക്കി വാർത്തെടുത്ത് അതിനെ മണ്ണിൻ്റെ കളർ ചായമടിച്ച് വളരെ മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് ഈ ഗാർഡൻ. വേറൊരു പ്രതിഭാസം നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ഈ വീഡിയോൻ്റെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ പിന്നെ സാധാരണ പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ, ചക്ക വേറ്റിലും കായ്ക്കും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ, നമ്മുടെ വാഴയുടെ സാധാരണ കുലക്കിൻ്റെ രൂപത്തിൽ നിന്നും വ്യത്യസ്തമായ തടിയിൽ നിന്നുണ്ടായ രൂപം, തടിയിൽ നിന്ന് കുലച്ച വാഴ, അത് ചിലരായതൊക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും കണ്ടിട്ടില്ലെന്ന് പറയുന്നില്ല, അവർ അത്ഭുതം എന്ന് പറയാൻ ഉദ്ദേശമില്ലെങ്കിലും, പക്ഷേ നമുക്ക് വളരെ അപൂർവമായി കാണുന്നൊരു കാഴ്ചയാണിത്. വേണമെങ്കിൽ ചക്ക വേറ്റിലും കായ്ക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ, തണ്ടിൽ നിന്നും, അതായത് അതിൻ്റെ എൻഡിൽ നിന്നല്ലാതെ, അതായത് വാഴക്കയുടെ താഴെ നിന്നല്ലാതെ, തടിയിൽ നിന്നും കൂമ്പെടുത്ത ഒരു അപൂർവമായൊരു കാഴ്ച, അത് നിങ്ങൾ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ ചിത്രത്തെ കാണുന്നത് പോലെ തന്നെ വളരെ അതിൻ്റെ ശൈശവാവസ്ഥയിലാണ് ഇപ്പോഴതുള്ളത്. കൂമ്പെടുക്കുന്ന ദിവസം മുതൽ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഈ കായയുടെ വളർച്ച ശ്രദ്ധിച്ചു വരികയായിരുന്നു. അത് ഞങ്ങൾ ഇടക്കിടക്ക് നോക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ എങ്ങനെയാണ് ഇത് പൊട്ടി വിടരുന്നത് എന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പ്രകൃതി തന്നെ കനിഞ്ഞ് ഇറങ്ങി, അങ്ങനെ ഉണ്ടല്ലോ പ്രകൃതി തന്നെ അതിൻ്റെ ഒരു വഴി, ആ കുലക്ക് പുറത്ത് പോകാനുള്ള വഴി പ്രകൃതി തന്നെ നിർമ്മിച്ചു കൊടുത്തതുപോലെ തയ്യാറ്റി തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വാഴയുടെ ഈ കുലയുടെ അല്ലെങ്കിൽ കായയുടെ വളർച്ച അനുദിനം ശ്രദ്ധിച്ചു കൊടുത്തു. അങ്ങനെ 10-15 ദിവസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പോയപ്പോൾ ഇതാ ഈ കുല ഈ രൂപത്തിലായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള, വളരെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയോട് തന്നെയാണ് നിങ്ങളുമായി ഈ ചിത്രം വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോ വരെ ബൈ.